ഇന്നത്തെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്രാൻഡാണ് കേട്ടോ, പ്ലമ്മിൻ്റെ ആണ്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ പോർ ക്ലൻസിങ് ഫേസ് വാഷ് ആണ്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. ഇത് കോമ്പിനേഷൻ സ്കിന്നും ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് അക്വ, ഗ്ലിസറിൻ, ഗ്രീൻ ടീ ലീഫ് എക്സ്ട്രാക്ട്, ഗ്ലൈക്കോളിക് ആസിഡ്, ഫ്രാഗ്രൻസ് എന്നിവയാണ്. അതേപോലെ ആനിമൽ ഡിറൈവഡ് ഇൻഗ്രീഡിയൻസ് പോലെയുള്ള സ്കിന്നിന് ഹാംഫുൾ ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും പ്ലം യൂസ് ചെയ്യുന്നില്ല. എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫേസ് വാഷ് നല്ല ഒരു സുഖമാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്രാൻഡാണ്. പിന്നെ ഈ ആക്നേസ് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ് ആയി നിൽക്കില്ല, സ്ട്രെസ് ആവുന്നത് കുറയ്ക്കുക. അതായത് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞാലേ ഈ ആക്നെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ സ്ട്രെസ്സായിട്ടും നല്ല ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുരുവൊക്കെ താനെ വരും. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു ടെൻഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് വെച്ചാൽ ആ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടാവും, ഉറപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല മൈൻഡോടുകൂടി ഹാപ്പി ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലേ നമ്മളെ സ്കിന്നും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പം ഇത് കോമ്പിനേഷൻ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ പോർ ക്ലൻസിങ് ഫേസ് വാഷ്. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്കിൻ ടൈപ്പ്, ഞാൻ പറഞ്ഞ സ്കിൻ ടൈപ്പ് മെയിൻ ആയിട്ട്, അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് എനിക്ക് ഇത് നല്ലൊരു എന്താ പറയുക, എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഇത് ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അടുത്തത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മെറ്റിഫൈയിങ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് കോമ്പിനേഷൻ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് സിലിക്കൺ ഫ്രീ ആണ്, അതേപോലെ തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ മോയ്സ്ചറൈസർ ഒന്നും അധികം യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ രണ്ടാമത്തതാണ് തോന്നുന്നത്, രണ്ടാമത്തെ ഒരു ബ്രാൻഡാണ് കേട്ടോ മോയ്സ്ചറൈസറിൻ്റെ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, കാരണം മറ്റേതൊരു ക്രീം ടൈപ്പ് ആയിരുന്നു. ഇത് ഒരു ക്രീമും അല്ല വാട്ടറും അല്ല, അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ കുറേ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു അഞ്ചാറ് ഡോട്ട് മതി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഇങ്ങനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്ത് പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്ത് പോകും. ഇതൊരു സർക്കുലർ മോഷനിലാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നല്ല സ്മെല്ലാണ് കേട്ടോ, എനിക്ക് ഇതിൻ്റെ സ്മെല്ലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നല്ല സ്മെല്ലാണ്, ഒരു നല്ല അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മോയ്സ്ചറൈസർ. എനിക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേ ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ്, അങ്ങനെ നമ്മളെ സ്കിന്നിനെ ഹാംഫുൾ ആക്കിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും പ്ലം എടുക്കുന്നില്ല, പ്ലം യൂസ് ചെയ്യല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലെ ഇൻഗ്രീഡിയൻസ് അക്വ, ഗ്ലിസറിൻ, ഗ്ലൈക്കോളിക് ആസിഡ്, അതേപോലെ തന്നെ ഗ്രീൻ ടീ ലീഫ് എക്സ്ട്രാക്ട്, ഫ്രാഗ്രൻസ് ഇതൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ സ്റ്റെറിയാക് ആസിഡ് ഉണ്ട്, FDA അപ്രൂവ്ഡ് കളേഴ്സും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്താൽ നല്ല രീതിയിൽ അബ്സോർബ് ആവും കേട്ടോ ഫേസിൽ. അടുത്തത് പ്ലമ്മിൻ്റെ കാൻഡി മെൽറ്റ് വേഗാൻ ലിപ്ബാമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് ബെറി ഫീസ്റ്റ് ആണ്. നല്ല ഫ്ലേവറാണ് കേട്ടോ, എന്നിട്ട് എന്തായാലും ഇഷ്ടപ്പെടും. തിന്നു പോകുന്നു ചെയ്യരുത്, കാരണം ഒരു ഫ്രൂട്ടിൻ്റെ തന്നെയാണ്, പക്കാ ഫ്രൂട്ടാണ്. വലിയ രീതിയിൽ കളറൊന്നും തരുന്നല്ല കേട്ടോ, അങ്ങനെ വലിയൊരു കളർ ആക്കുന്നല്ല, നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന ഒരു ലിപ്പാമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് തിന്നു പോകും സത്യം പറയാം. ആ ഒരു ഒരു ഫ്ലേവറാണ് ബെറി ഫീസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ തിന്നാൻ ഇങ്ങനെ തോന്നും. ചുണ്ടുമലായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഒരു അങ്ങനെ കളറൊന്നും തരുന്ന ഒരു ടൈപ്പല്ല, കണ്ടില്ലേ ഒരു വാട്ടർ ആയി കിടക്കുന്ന, മോയ്സ്ചറൈസ് ചെയ്ത് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന ഒരു
ലിപ് ബാം ആണ് കേട്ടോ അത്. ഈ ഒരു ഫ്ലേവറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഈ ഒരു കളർ, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുണ്ടായത്. വേറെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പം ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ പ്ലമ്മിന്റെ മൂന്ന് പ്രൊഡക്റ്റും ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ട്രെൽ ആപ്പിൽ നിന്നാണ്. ട്രെൽ ഷോപ്പ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതും ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ട്രെൽ ഷോപ്പ് വഴി പർച്ചേസ് ചെയ്യട്ടോ. ട്രെൽ ആപ്പ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ആപ്പാണ് കേട്ടോ. അവിടെ ഒരുപാട് കാറ്റഗറീസ് ഉള്ള വീഡിയോസ് ഉണ്ട്, ഫുഡ്, റെസിപ്പി, ട്രാവൽ, ബ്യൂട്ടി, ഫാഷൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസിലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ട്രെല്ലിൽ തന്നെ ഉള്ള ഒരു ബെനിഫിറ്റാണ് ട്രെൽ ഷോപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് അവരതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് നേരെ ട്രെൽ ഷോപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പ്ലമ്മിന്റെ മൂന്ന് പ്രൊഡക്ട്സും ട്രെൽ ഷോപ്പ് വഴി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ട്രെൽ ഷോപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ പ്ലേ സ്റ്റോറിനോ ആപ്പിൾ സ്റ്റോറിനോ ഈ ഒരു ട്രെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്കുമ്പം താഴെ ഭാഗത്ത് ഒരു ബാഗിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ട്രെൽ ഷോപ്പിലേക്ക് പോകാൻ പറ്റും. അവിടെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടുക. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ഫ്രീ ഡെലിവറി, ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ റിവ്യൂസും എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആഡ് ടു ബാഗ് കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. പിന്നെ യുവർ ബാഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ബാഗിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാണാം. ട്രെല്ല് നൽകുന്ന ഡിസ്കൗണ്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുള്ള 25% ഡിസ്കൗണ്ട് റേറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്ലൈ കൂപ്പൺ കോഡിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. എല്ലാ പ്രൊഡക്ട്സും ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. എല്ലാ ഷോപ്പിംഗ് ആപ്പിലും ചെയ്യുന്ന പോലെ തന്നെ അഡ്രസ്സ് കൊടുക്കുക, പേയ്മെൻറ്റ് മെത്തേഡ്സ് കൊടുക്കുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. ട്രെൽ ആപ്പ് ട്രെൽ ക്യാഷ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് പൈസ ഇല്ലാതെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ അതിൽ വീഡിയോസ് കാണുമ്പോഴും ഫ്രണ്ട്സിന് നമ്മൾ ഈ ഒരു ആപ്പ് റെഫർ ചെയ്ത് കൊടുക്കുമ്പോഴും ഷോപ്പിംഗ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു ട്രെൽ ക്യാഷ് നമുക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിലൂടെ നമുക്ക് പൈസ കൊടുക്കാതെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ട്രെൽ ക്യാഷ്, ഒരു ട്രെൽ ക്യാഷ് എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. അമ്മമ്മേനെ മറന്നുപോയി കുട്ടി, അമ്മമ്മേനെ മറന്നുപോയി. ഞാനല്ലടാ മിനി, ഞാൻ രണ്ടു ദിവസം മുന്നേ എന്റെ അടുത്ത് വന്നീനെ. വായി പൊളിച്ച ചന്ത വിട്ടുന്നു.
ഇരിക്കൂ. ഞാൻ അമ്മ ആടിരുന്നോളി, കുഴപ്പമൊന്നും ഇല്ല. അത് കുഴപ്പമില്ല, തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. അഭി വരുന്നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ? അപ്പം എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 25 കൊല്ലം. ആരാരെ സഹിച്ചു കൂടുതൽ? ആരാരെ കൂടുതൽ സഹിച്ചു? അല്ല, അതിന്റെ ഒരു ലോജിക് എന്താ അറിയോ? നമുക്കിപ്പോ ഒരു മന്ത്രി ആണെങ്കിൽ രാജിവെച്ചു പോവാം. ഇത് എന്ത് ചെയ്യും? സഹിക്കല്ലാണ്ട് വേറെ എന്ത് ചെയ്യും? തിരിക്കുന്നു. ഒറ്റത്ത് പറയണേ, ലവ് സ്റ്റോറി ആരെ ആരോട് ഇഷ്ടാന്ന് പറഞ്ഞു ലവ് സ്റ്റോറി? ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞതാ പറയൂ, ഒറ്റത്ത് പറയാം. ഞാൻ പറഞ്ഞില്ല കേട്ടോ, എനിക്ക് ഇഷ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. അച്ഛ പറയുന്ന കേട്ടില്ലേ? അല്ല, അച്ഛ സത്യം, അത് സത്യാണ് അല്ലേ? സത്യങ്ങളൊക്കെ പറയണ്ട്. അച്ഛനെ കൂടെ പറയാൻ മടി. എന്താ മടി? അഭിമാനം സംഭവിക്കുന്നില്ല അച്ഛന്. ലവ് മാരേജ് ആണ് അത്, അത് സത്യം. അച്ഛ എന്താ പറയാ, അച്ഛൻ വീട്ടില് വരണ്ടേനു, ഞങ്ങള് കുടുംബക്കാരാണ്, അങ്ങനെ ഇടക്കിടക്കൊക്കെ കാണാനുണ്ട്, വീട്ടില് വരണ്ടേനു. അപ്പൊ പ്രശ്നമൊന്നുമില്ല, വീട്ടിലും ആർക്കും പ്രശ്നമില്ല, പക്ഷെ നാടൊക്കെ കഴിച്ച് നടക്കുന്ന ആളേനു. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടേനു അച്ഛന്, അമ്മച്ചന്, അമ്മച്ചന് ഒരു പ്രശ്നം ഉണ്ടേനു. അപ്പൊ പിന്നെ അച്ഛന് പിന്നെ പോലീസിലൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ കിട്ടി, എന്നെ ട്രെയിനിങ്ങിന് ചെല്ലാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ അച്ഛൻ വേടല്ല, നാട്ടില് വേടല്ല, പെങ്ങളെ കൂടെ ഇവിടെ ഉത്തർപ്രദേശിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ അങ്ങോട്ട് അച്ഛനും ഒക്കെ ഫോൺ ചെയ്തു അല്ലേ? ആ ഫോൺ ചെയ്തപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്റെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിക്കണം എന്നാണ്, എന്നാലേ വരുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ വന്ന് പെണ്ണ് ചോദിച്ചു. അപ്പൊ പിന്നെ അമ്മച്ചന്, അപ്പോഴേക്ക് അച്ഛന് പിന്നെ പോലീസിലാണല്ലോ ജോലി, അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ എന്തോ അമ്മച്ചന് കുഴപ്പമൊന്നും ഇല്ലേനു, കുറവൊന്നുമില്ല. അതെന്തായോ മോള് സേഫ് ആയല്ലോ, അതിനുശേഷം ഓക്കെ ആക്കി. അങ്ങനെയല്ല, എന്നാലും കൊഴപ്പൊന്നുമില്ലേനും, താടിയൊക്കെ നീട്ടിപ്പിക്കാൻ നടക്കേണ്ടി വരുന്നില്ല. അങ്ങനെയല്ല, എന്നാലും കൊഴപ്പൊന്നുമില്ലേനും. അപ്പൊ പിന്നെ അമ്മച്ച എന്നോട് ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അവൾക്ക് ഇഷ്ടാണോ എന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല അമ്മച്ച എന്നോട്, ഒന്നും ചോദിച്ചില്ല. അമ്മച്ചൊക്കെ ഇപ്പിടുന്ന പിന്നെ അച്ഛന്റെ അച്ഛനും ഒക്കെ വീട്ടില് വന്നു, ചോദിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ടും അമ്മച്ചെന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല, അവര് ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഉറപ്പിച്ചു, കല്യാണം കഴിച്ചു, അങ്ങനെ തന്നെ. അങ്ങനെയാണ് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ പ്രേമലേഖനങ്ങൾ അതല്ല, പ്രേമലേഖനം ഒന്നല്ല കിട്ടിയേ, അതൊക്കെ അങ്ങോട്ട് ഒന്നൊന്നര തന്നെയാണ്. അത് കിട്ടുന്ന സമയത്തുണ്ടല്ലോ, അത് ഇങ്ങോട്ട് വായിക്കുന്നവരെ ഒരു കവിത അങ്ങോട്ട് തുടങ്ങും, ലാസ്റ്റ് വരെ ഒരു കവിത, അതേ ഉണ്ടാവുള്ളൂ, അതിന് വേറെ ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് അത് കാണുന്നവർക്ക് തട്ടപ്പെടാതിരിക്കുന്നു. അതെപ്പോഴും പ്രണയം കവിതകളായിട്ടാണ് പൂത്തുള്ള. കവിത മാത്രമേ ഉള്ളു. പിന്നെ പിന്നെ ഞങ്ങള് പ്രേമിച്ചെന്ന് പറയാ, ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പിന്നെ കൂടുതല്. ഓക്കെ, ഇനി അച്ഛൻ എന്താ പറയാനുള്ളത് ഇത്രയും കൊല്ലത്തെ ജീവിതയാത്ര? എന്തെങ്കിലും പറയ. കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്ക് നാണം കുണുങ്ങിട്ട്. ഒരു നാണവും മാനവും ഇല്ലാത്ത ആൾക്കാർക്ക് നാണം തരുന്ന സമയമുണ്ട്. പിന്നെ ഇത്രയും കാലം ഞാൻ അച്ഛനെ സഹിച്ചിട്ടുണ്ട്, അതിന് എനിക്കൊരു അവാർഡ് തരണം. എന്റെ മക്കളെ തന്നൊരു അവാർഡുണ്ട്, അമ്മ എങ്ങനെ അച്ഛനെ സഹിക്കുന്നു. എന്നെ അങ്ങ് കൊല്ല് എല്ലാരും കൂടി കൂടിട്ട്. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നില്ലേ, അപ്പം
പോലീസിലുള്ള സമയത്ത് ആണോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സമയത്താണോ കൂടുതൽ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാരും? അച്ഛൻ ഒരു നാടക നടനാണ്. നാടകത്തില് ഞങ്ങൾ കല്യാണത്തിന്റെ മുന്നേ നല്ലോണം നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും എനിക്ക് ഒരു പ്രശ്നമില്ലേനും. എനിക്ക് കലാപരമായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാരെയും മക്കളെയാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ കൊറോണന്റെ മുന്നേ വരെ ഫുൾ നാടകം ഒരുപാട് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ട്, ഇനിയും അങ്ങോട്ടും കൂടെ ഉണ്ട്, അതേപോലെ തന്നെ സപ്പോർട്ടായിട്ട്. പിന്നെ പോലീസിലുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻജോയ്മെന്റ് അങ്ങനത്തെ ഒന്നും ഇല്ലേനു. എവിടെയെങ്കിലും ഒന്ന് പോവാനൊക്കെ പുറപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അപ്പൊ കോള് വരും, അപ്പൊ പോകേണ്ടി വരും. അങ്ങനെ കുറെ എവിടെയും പോവാൻ പറ്റായി. പിന്നെ ഇവിടെ അമ്മേന്റെയും അച്ഛന്റെയും അമ്മമ്മേന്റെയും ഒക്കെ കൂടെയായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോവല്. അങ്ങനത്തെ ഒരു ചെറിയ ഇതിനു. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷമമായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഫിജിക്കാരനാണ് പേര്. അപ്പോ ഈ ഒരു ബിസിനസ്സിൽ കുറെ പേരെ പരിചയപ്പെടാനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഹസ്ബൻഡ് വിയാമസ് എടുത്തിട്ട് തോന്നിയുണ്ട്. അപ്പൊ ഇപ്പൊ ഫുള്ള് വീട്ടിൽ ഉണ്ടാവലുണ്ട്, ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോന്നു ജീവിതം, അങ്ങനെ പോന്നു സന്തോഷായിട്ട്. പണ്ടൊക്കെ വെറുപ്പിക്കൽ എപ്പോഴെങ്കിലും ഫുൾ ടൈം അല്ലെ വെറുപ്പിക്കലാന്ന് ഞാൻ പറയില്ല, കോമഡി ആട്ടാ പറഞ്ഞേ. വെറുപ്പിക്കലാന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും തിരിച്ചങ്ങോട്ടും ഞാനും വെറുപ്പിക്കലുണ്ട്. കോമഡി തോന്നും, പക്ഷെ നമുക്കത് ട്രാജഡി ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഞാനും അങ്ങോട്ടും വെറുപ്പിക്കലുണ്ട്. അങ്ങനെ അങ്ങനെ പോയാലല്ലേ ജീവിതം ഒരു രസം ഉണ്ടാവുള്ളൂ. വെറുതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല ഒക്കെ അനുമനു മൂളി കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ പോകുന്നു. ഇത്രയും കൊല്ലത്തെ ഇത് ഇപ്പൊ ഒരു 25 വർഷമായി. 25 വർഷം മുന്നേ ഒരു 8 വർഷം അല്ലെ ആടും തോന്നും. എന്റെ അറിവിൽ അങ്ങനെയാണോ തോന്നേ. അപ്പോ 25 വർഷമായിണ്ട്. 25 വർഷത്തിന് ശേഷം എന്താന്നാല് ഞാനെന്ന വ്യക്തിക്ക് ഒരു കോഴിക്കോട് വരെ പോയി വരണമെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളല്ല, അല്ലേനും. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി വരും. ഫോണും ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല. ഇനി രാത്രി ആയാലും പകലായാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിച്ചൊരു ജീവിത സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും പുറത്തു പോകാത്തൊരു വ്യക്തി ആയതുകൊണ്ടാവാം എനിക്ക് കുറച്ച് വിഷമമില്ല. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് പോകാനൊന്നും എനിക്ക് പറ്റൂലേനു. ഏട്ടൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഇപ്പോഴും ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് പറ്റൂല. അത് തന്നെ ഞാൻ പറയാം, ഇപ്പോഴും എൻ്റെ കൂടെ വേണം, എന്തൊരു കാര്യത്തിനും വേണം. പിന്നെ പറയാനുള്ള എന്താന്നാല് നമ്മള് ജീവിതമാണ്, നമ്മള് ജീവിച്ച് വളർന്ന സാഹചര്യം ആയിരിക്കൂല നമ്മളെ കൊണ്ടുവന്ന വീട്ടില്. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ് അങ്ങനെ പൊരുത്തപ്പെട്ട് പോവാൻ. അപ്പൊ അങ്ങനത്തെ ആളുകളോടാണ് ഞാൻ പറയുന്നത്. എന്താ പറയാ, നമ്മളെ വീട്ടിലുള്ള ആ ഒരു ചിലപ്പോ ആ ഒരു സൗകര്യത്തിലൊന്നും നമ്മൾ കൊണ്ടുപോയ വീട്ടിൽ കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ സൗകര്യത്തിലേക്കും കൊണ്ടുപോയ വീട്ടിൽ കിട്ടുക. പക്ഷെ എന്തായാലും എവിടെയാണോ നമ്മൾ എത്തിപ്പെട്ടത് അവിടെ ഉള്ള ആളുകളുമായിട്ടും അവിടെ ഉള്ള ജീവിത സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 കൊല്ലമൊക്കെ ഡൈവേഴ്സ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ അധികം ഉള്ളത്. അത് എന്താന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ തുറന്നു പറയാത്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരാളെ സ്വഭാവിക്കൂല മറ്റൊരാൾക്ക്. അപ്പോ അത് രണ്ടും കൂടെ ഒന്ന് ഈക്വലായിട്ട് ഒന്ന് താഴ്ന്നു നിന്ന് കൊടുക്കുക. ആണായാലും പെണ്ണായാലും ഒന്ന് ഒരാളെ മുന്നിൽ താഴ്ന്നു നിന്ന് കൊടുക്കുക. പറയുകയാണെങ്കിൽ രണ്ട് കൈയും കൂട്ടി മുട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ, ഒരു കൈ മാത്രം അടിച്ചാൽ സൗണ്ട് ഉണ്ടാവില്ല. അത്രേ ഇത് പറയുള്ളൂ. അച്ഛനോട് പോലീസിന്റെ അതിലല്ലേ, പോലീസിലായിരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ലവ് മാരേജ് ആയി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സൂയിസൈഡ്, ഈ ലവ് അതിന്റെ അതിന് സൂയിസൈഡ്സ് ഒക്കെ കുറെ ഇതാവുന്നില്ല. അപ്പൊ ഒരു പോലീസിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ വീക്ഷിക്കുമ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും ആൾക്കാർക്ക് ഈ പ്രേമിച്ച് ഇങ്ങനെ ഒരു ചെറിയ എന്താ കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ സൂയിസൈഡ് എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരോട്, പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാം?
ശരിക്കും എന്താണ്, നമ്മള് പ്രണയിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്വപ്നലോകത്തേക്ക്, സ്വപ്നലോകത്താകുമ്പോ നമ്മളെ കള നമ്മളെ മനസ്സിൽ കാണുന്ന ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരും നമ്മളെ മനസ്സിലുള്ള ആ സ്വപ്നത്തിലുള്ള ആളും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ. നമ്മളവരെ നല്ല വശങ്ങൾ മാത്രം കാണുന്നു, അല്ലാത്ത വശങ്ങളൊന്നും കാണാതെ നിൽക്കുന്ന ഒരു അവസരമാണ് ആ സമയത്ത് ഉണ്ടാവുക. എന്തോ ഒരു വല്ലാത്തൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്വപ്നം കാണുന്ന രീതിയിൽ ഒരു സിനിമ കാണുന്ന മൂഡിലാണ് നമ്മൾ ജീവിതത്തിനെ കാണുക. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതൊന്നും അല്ല ലൈഫ് എന്ന് മനസ്സിലാവുന്ന ഒരു സെക്കൻഡിലാണ് വല്ലാത്തൊരു മാറ്റം ഉണ്ടാവുക. അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തോട് താതാത്മ്യപ്പെട്ടിട്ട് വേണം പ്രണയിക്കാൻ, അല്ലാത്തടത്ത് വലിയ പ്രശ്നം വരും. അതൊന്ന് മാറ്റി വെച്ചാൽ വേറെ ലൈഫൊക്കെ ഉഷാറച്ച് പ്രണയവും ലൈഫൊക്കെ. അത് ഇത് ധൈര്യം ഉണ്ടാവാൻ നമ്മൾ യുദ്ധം ചെയ്യാൻ പോവല്ല, വേറെ ഒന്നല്ല. ഇവിടെ ശരിക്കും തുറന്നു പറയാനും സത്യം പറയാനും ഉള്ളത് മാത്രം പറയാനുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചാൽ കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്ക് പ്രണയിക്കാനും ജീവിക്കാനും പറ്റും. അതെ, വിശ്വാസം വേണം, വിശ്വാസം ഉണ്ടാക്കണം. വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ അറിയണം. യെസ്, നമ്മൾ മോശക്കാരനാണോ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. യെസ്, എന്താണ് ഇപ്പൊ ഞങ്ങൾ ജീവിതം ഫുൾ ഹാപ്പിയാണ്. ഇതാ ചെറിയ കുഞ്ഞു മോനുണ്ട്, ഞങ്ങക്ക് രണ്ട് മക്കളുണ്ട്, പിന്നെ മോളുണ്ട്, മോനുണ്ട്, പിന്നെ ഞങ്ങക്ക് മോളെ കല്യാണം കഴിഞ്ഞ് മരുമകനുണ്ട്, രാജസ്ഥാനിലാണ്. ഇപ്പൊ ഒരു കുഞ്ഞു മോനും ഉണ്ട്. ഇനി എന്താ വാവയ്ക്ക് എന്താ ചോദിക്കാറില്ല അമ്മച്ചനോടോ അമ്മമ്മേനോടോ? സന്തോഷത്തോടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കൊറേ വർഷം മുമ്പോട്ട് ജീവിതം നയിച്ച് മുമ്പോട്ട് പോട്ടെ. ഓക്കേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.